ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള ബാക്കി രണ്ട് ചാപ്റ്ററുകളാണ് ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കണ്ടു പഠിച്ചു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററും കൂടി നോക്കി കംപ്ലീറ്റ് ആക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ദക്ഷിണാഫ്രിക്കയിലെ നീക്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ നേതാവ് ആര് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ നേതാവാര് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച പ്രമുഖ നേതാവ് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച പ്രമുഖ നേതാവ് നെൽസൺ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയാര് നെൽസൺ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയാർ നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്ത് മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്ത് നെൽസൺ മണ്ടേല അന്തരിച്ചതും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ അഞ്ച് നെൽസൺ മണ്ടേല അന്തരിച്ചതും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ അഞ്ച് ഇനി വിവിധ രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രൂപങ്ങളും ഒന്ന് നോക്കാം ഭൂട്ടാൻ ഭൂട്ടാനിലെ ഗവൺമെൻറ്റിൻ്റെ രൂപം ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണം ഇന്ത്യയിലെ ഗവൺമെൻറ് ജനാധിപത്യ ഭരണമാണ് ബ്രൂണൈ ബ്രൂണയിലെ ഭരണം സുൽത്താൻ ഭരണമാണ് ബ്രൂണയിലെ ഗവൺമെൻറ് സുൽത്താൻ ഭരണമാണ് മ്യാൻമാറിലെ ഗവൺമെൻറ്റിൻ്റെ രൂപം പട്ടാളഭരണം മ്യാൻമാറില് പട്ടാളഭരണമാണ് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമം ജനാധിപത്യേതര ഭരണവ്യവസ്ഥ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമം അറിയപ്പെടുന്നത് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമം ജനാധിപത്യ ഗവൺമെൻറ് ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമം ജനാധിപത്യ ഗവൺമെൻറ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായ വ്യവസ്ഥകൾ അറിയപ്പെടുന്നത് അവകാശങ്ങൾ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകൾ അറിയപ്പെടുന്നത് അവകാശങ്ങൾ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്നത് അവകാശ പത്രിക എന്നാണ് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്നത് അവകാശ പത്രിക ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങളാണ് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ മനുഷ്യവംശത്തിലെ ഒരംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ അഞ്ച് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് അത് ഏതൊക്കെയെന്ന് നോക്കാം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ഇത്രയുമാണുള്ളത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് അത് നിലവിൽ വന്നതും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആറു മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ആറു മുതൽ പതിനാല് വയസ്സുവരെയും പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് ദേശീയ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് ദേശീയ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനതലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ബാലവേലയ്ക്കെതിരെ ബച്ച് പെൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് കൈലാസ് അത്യാർത്ഥി ബാലവേലയ്ക്കെതിരെ ബച്ച് പെൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് കൈലാസ് അത്യാർത്ഥി രണ്ടായിരത്തി പതിനാലില് മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കൈലാസ് കൈലാസത്യാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ മലയാളയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കൈലാസ സത്യാർത്ഥി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മലാല യൂസഫ് സായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മലാല യൂസഫ് സായി സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി അപ്പോൾ ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്ന നിയമം സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഇത് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നത് എന്താണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടിയാണ് അത് ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നത് ആയിരത്തി ത്തിള്ളായിരത്തി എഴുപത്തി ഒൻപത് സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതും സംസ്ഥാന വനിതാ കമ്മീഷൻ ഇനി ഒരു പൊതു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം അറിയപ്പെടുന്നത് ഗോത്രം സമൂഹം ഗോത്ര സമൂഹം ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനതു ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം അറിയപ്പെടുന്നതും ഗോത്ര സമൂഹം കേരളത്തിലെ പ്രധാന ഗോത്ര വർഗങ്ങൾ പണിയർ കുറിച്ചിയർ കേരളത്തിലെ പ്രധാന ഗോത്രവർഗങ്ങൾ പണിയർ കുറിച്ചിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഗോത്ര സമൂഹങ്ങൾ മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഗോത്ര സമൂഹങ്ങൾ മുപ്പത്തി കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്ര സമൂഹം പണിയറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രസമൂഹം പണിയർ ഗോത്രസമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് ഊര് ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് ഊര് എന്നാണ് നമ്മുടെ അട്ടപ്പാടിയിൽ കാണപ്പെടുന്ന ഗോത്രസമൂഹം ഇരുളർ കുറുമ്പർ മുതുകർ എന്നിവരാണ് ഇരുളർ കുറുമ്പർ മുതുകർ വയനാട്ടിലെ പണിയർ കുറിച്ചിയർ കാട്ടുനായ്ക്കർ മുല്ലുറുമർ അടിയർ കനലാടി വയനാട്ടില് പണിയർ കുറിച്ചർ കാട്ടുനായ്ക്കർ മുല്ലുറുമർ അടിയർ കനലാടി എന്നിവയാണ് പറമ്പിക്കുളം പറമ്പിക്കുളത്ത് കാണപ്പെടുന്നത് കാടർ മലസർ കാടർ മലസർ എന്നിവരാണ് ഇനി ഊരിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് മൂപ്പനാണ് ഊരിൻ്റെ നേതാവ് ഊരു മൂപ്പനാണ് സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം നാഷണൽ ജോഗ്രഫിക് മാസിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യം നൗറു നാഷണൽ ജോഗ്രഫിക് മാസിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യം നൗറു ആണ് നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം നൗറുവിൻ്റെ വിസ്തൃതി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ നൗറുവിൻ്റെ വിസ്തൃതി ഇരുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്ററാണ് നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവം ഫോസ്ഫേറ്റ് നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവം ആണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങൾ വായു സൂര്യപ്രകാശം കാറ്റ് മരങ്ങൾ ജലം എന്നിവയാണ് പ്രകൃതി വിഭവങ്ങൾ ജീവനുള്ള വിഭവങ്ങൾ അറിയപ്പെടുന്നത് ജൈവ വിഭവങ്ങൾ എന്നും ജീവനില്ലാത്ത വിഭവങ്ങൾ അറിയപ്പെടുന്നത് അജൈവ വിഭവങ്ങൾ എന്നുമാണ് ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണം കാറ്റ് സൂര്യപ്രകാശം ജലം വനം മണ്ണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ കാറ്റ് സൂര്യപ്രകാശം ജലം വനം മണ്ണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപനശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപനശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ ഉദാഹരണം കൽക്കരി പെട്രോളിയം ഇരുമ്പായിര് പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ കൽക്കരി പെട്രോളിയം ഇരുമ്പയര് പ്രകൃതിവാതകം അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവ് അറിയപ്പെടുന്നത് വിഭവശോഷണം എന്നാണ് അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവ് അറിയപ്പെടുന്നത് വിഭവശോഷണം എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ് ആദ്യ ബൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്നത് ബ്രസീലില് മനുഷ്യന്റെ അമിതമായ വിഭവചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ മനുഷ്യന്റെ അമിതമായ വിഭവചൂഷണം മൂലം വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡോഡോ എന്നത് ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്ന ദ്വീപ് മൗറീഷ്യസ് ദ്വീപ് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അപ്പൊ ഡോഡോ പക്ഷികളെ കണ്ടിരുന്ന ദ്വീപ് മൗറീഷ്യസ് ദ്വീപാണ് മൗറീഷ്യസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഓരോ വർഷവും മനുഷ്യന് ഉപയോഗിക്കുന്ന മരത്തിന്റെ ഏകദേശ കണക്ക് എന്ന് പറഞ്ഞത് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോകഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ജി ആണ് ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണെന്ന് പ്രവർത്തിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എയും ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ജിയുമാണ് ഇനി വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ നിലവിലുള്ള സംവിധാനമാണ് ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ എന്നത് വിഭവ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിലെ നിലവിലുള്ള സംവിധാനം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ വിഭവ സംരക്ഷണത്തിനായിട്ട് കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് നെൽവയൽ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവുമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രധാന പോയിന്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ള ഇതില്ലാതാനും നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും എന്ന് പറഞ്ഞതാരാണ് ഗാന്ധിജിയാണ് പലതവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ് എല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾക്ക് സോഷ്യലിലെ ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങളെല്ലാം ഈ വീഡിയോട് കൂടി അവസാനിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക कमेंट्स ओके थैंक यू